വയനാട് പനമരത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അമ്മാനിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. ഷോക്കേറ്റ് ചെരിഞ്ഞ കാട്ടാനയെ മാറ്റാൻ ക്രെയിൻ എത്തിച്ചിരുന്നു. ക്രെയിൻ ഉപയോഗിച്ച് കാട്ടാനയെ മാറ്റുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാം. ആ ജഡം മാറ്റുന്ന ദൃശ്യങ്ങളാണിപ്പോൾ നമ്മൾ കാണുന്നത്. അമ്മാനി വനമേഖലയിലേക്ക് ജഡം എത്തിച്ച് അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്താൻ വേണ്ടിയുള്ള നീക്കത്തിലാണിപ്പോൾ വനംവകുപ്പ് ഉള്ളത്. സുർജിത് അയ്യപ്പത്ത് ഞങ്ങളുടെ പ്രതിനിധി അവിടെ നിന്നും ഉണ്ട് വിവരങ്ങളുമായി. സുർജിത്, വിവരങ്ങൾ പറയും. ഗോപി, ആ ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ജഡം പതുക്കെ എടുത്ത് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനി നേരെ ലോറിയിലേക്ക് മാറ്റും. ലോറിയിലേക്ക് മാറ്റിയ ശേഷം അമ്മാനി വനമേഖലയിലേക്ക് കൊണ്ടുപോകും. എന്തായാലും അതിദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഒരു സംഭവം, ഇന്ന് പുലർച്ചെയാണ് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ വീട്ടുകാർ ഉണർന്നു, വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഇങ്ങനെ ഒരു അതിദാരുണമായ ഒരു സംഭവത്തിന് അവർ സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടുള്ളത്. രാവിലെ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കാട്ടാന വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് ഇങ്ങനെ മുട്ടിൽ കുത്തി നിൽക്കുന്ന നിലയിൽ കാപ്പിത്തോട്ടത്തിൽ കണ്ടെത്തുകയായിരുന്നു. ആനയെ പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ആന ചെരിഞ്ഞതായി വ്യക്തമായത്. എന്തായാലും ആനയുടെ ജഡം ഇവിടെ നിന്ന് പതുക്കെ മാറ്റുകയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. അവരുടെ ശ്രമമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കത് കാണാം, അത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് അതാണ്. ഒരു കൊമ്പനാനയാണ് ഈ കൊമ്പനാന. ഇവിടെ ഈ മേഖലയിൽ നിരന്തരം ഇറങ്ങാറുണ്ട് എന്നുള്ളത് തന്നെയാണ് ആളുകളെല്ലാം തന്നെ പറയുന്നത്. എല്ലാവർക്കും ഈ ആനയെക്കുറിച്ച് അറിയാം. കാരണം ഇവിടെ അത്യാവശ്യം ആനശല്യമുള്ള പ്രദേശമായതിനാൽ തന്നെ ഏതൊക്കെ ആനകളാണ് കാട്ടാനകളാണ് ഇവിടേക്ക് ഇറങ്ങുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആളുകളെ സംബന്ധിച്ച് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. ഇത് സ്ഥിരമായി ഇറങ്ങാറുള്ള ആനയാണ് എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊപ്പം തന്നെ നാട്ടുകാരും പറയുന്നത് തന്നെയാണ്, സ്ഥിരമായി ഇറങ്ങുന്ന ആനയാണ് എന്ന് തന്നെയാണ്. ഈ ജയരാജൻ്റെ വീടിൻ്റെ ഏതാണ്ട് 10 മീറ്റർ മാത്രം താഴെയാണ് ഇത്തരത്തിലൊരു വളരെ ദാരുണമായ ഒരു സംഭവം ഉണ്ടായത്. രാവിലെ തന്നെ വീട്ടുകാർ നോക്കുമ്പോൾ ഈ നിലയിൽ ഈ ഒരാന ഇങ്ങനെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഈ മേഖല എന്ന് പറയുന്നത് ദാസനക്കര ഉൾപ്പെടെയുള്ള വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ നിരന്തരം ഇങ്ങനെ കാട്ടാനകൾ ശല്യമാകുന്ന ഒരു സ്ഥിതി ഈ പ്രദേശവാസികളെ സംബന്ധിച്ചുണ്ട്. പ്രത്യേകിച്ച് ഈ കൃഷിയെല്ലാം ഇറക്കുമ്പോൾ അതെല്ലാം തന്നെ നശിക്കുന്ന തരത്തിലാണ് ഉള്ളത്. കാരണം കാട്ടാനയായും കാട്ടുപന്നിയായും പന്നി അതോടൊപ്പം തന്നെ മാനായും മറ്റും ഇങ്ങനെ കൃഷി ഉൾപ്പെടെ നശിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഈ നാട്ടുകാർ നിരന്തരം അഭിമുഖീകരിക്കുന്നതാണ്. ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്. ഷോക്കേറ്റ് കാട്ടാന ഇന്ന് രാവിലെ ഇന്ന് പുറച്ചെയാണ് അത് ചെരിഞ്ഞിട്ടുള്ളത്. പുറച്ചെ കാട്ടാന തോട്ടത്തിലേക്ക് കയറിയിരുന്നു. അതിനുശേഷം ഒരു തെങ്ങ് മറിച്ചിടുകയായിരുന്നു. ആ തെങ്ങ് മറിച്ചിടുന്നതിനിടെയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അത് നേരെ വൈദ്യുതി ലൈൻ പൊട്ടി അതിൻ്റെ ശരീരത്തിലേക്ക് വീണ് അങ്ങനെ ഷോക്കേറ്റതാണ് എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥിരീകരിക്കുന്നത്. DFO ഷജിന കരീം അതോടൊപ്പം തന്നെ റേഞ്ച് ഓഫീസർ ആഷിഖ് ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ ദൗത്യം, അതിനെ കൊണ്ടുപോകാനുള്ള ദൗത്യം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് പനമരത്ത് നിന്ന് ഇപ്പോൾ ഈ മേഖലയിൽ നിന്ന്, അതായത് അമ്മാനിയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അത്യാവശ്യം വലിയ ഒരു ആന തന്നെയാണ്. എന്തായാലും അമ്മാനിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ വനമേഖലയിൽ എത്തിച്ച് ഈ കാട്ടാനയുടെ ജഡം എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്താനുള്ള ആലോചനയാണ് വനംവകുപ്പിനുള്ളത്. പനമരത്താന ഷോക്കേറ്റ് ചെരിഞ്ഞ കാട്ടാനയെ ഇപ്പോഴും ക്രെയിൻ ഉപയോഗിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ജഡം മാറ്റുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ വയനാട്ടിൽ നിന്ന്. പറയൂ സുർജിത്ത്. ആനയെ ഇപ്പോൾ ലോറിയിലേക്ക് മാറ്റുന്ന ദൃശ്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഗോപി, പതുക്കെ അതിനെ ലോറിയിലേക്ക് മാറ്റുകയാണ്. ലോറിയിലേക്ക് മാറ്റിയ ശേഷം ഇവിടെ നിന്നും അമ്മാനി വനമേഖലയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അമ്മാനി വനമേഖലയിൽ വെച്ചാണ് ഇതിനെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കുക. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം സംസ്കാരം ഒരുപക്ഷെ വനമേഖലയിൽ തന്നെ വെച്ച് നടത്താനുള്ള ശ്രമമാവും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. തുടർച്ചയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അതായത് ജയരാജൻ്റെ വീടിനോട് ചേർന്ന അമ്മാനിയിൽ ജയരാജൻ്റെ വീടിനോട് ചേർന്നുള്ള തോട്ടത്തിലാണ്, അതായത് വീടിൻ്റെ മുറ്റത്തു നിന്ന് ഏതാണ്ട് ഒരു 10 മീറ്റർ മാത്രം അകലെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. വീട്ടിൽ നിന്നും 10 മീറ്റർ മാത്രം അകലെ തൊട്ട് താഴെയായി കാപ്പിത്തോട്ടത്തിലാണ് ഈ ജഡം കണ്ടെത്തിയത്. ഇന്ന് രാവിലെ വീട്ടിൽ വൈദ്യുതി ഉണ്ടായിരുന്നില്ല. അതേ തുടർന്ന് പിന്നീട് നടത്തിയ പരിശോധനയാണ് വൈദ്യുതി ലൈൻ പൊട്ടിയ നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് നോക്കിയപ്പോഴാണ് ഇങ്ങനെ മുട്ടുകുത്തിയ നിലയിൽ ഒരു കാട്ടാനയെ കണ്ടെത്തുന്നത്. പിന്നീട് നടത്തിയ
പരിശോധനയിൽ കാട്ടാന ചെരിഞ്ഞതായി വ്യക്തമായി. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു. ജനപ്രതിനിധികളടക്കമുള്ളവരുടെയൊക്കെ എത്തി, വാർഡ് മെമ്പറടക്കമുള്ളവരുടെയൊക്കെ എത്തി അത് കൃത്യമായ രീതിയിൽ തന്നെ അത് അറിയിച്ചു. അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥ സ്ഥലത്തെത്തി പരിശോധന പ്രാഥമിക പരിശോധന എല്ലാം പൂർത്തിയാക്കി. ഇതിനുശേഷം അല്പസമയം മുമ്പാണ് ക്രെയിൻ എത്തിച്ചത്. ക്രെയിൻ എത്തിച്ച ശേഷം വടം ഉപയോഗിച്ച് അതിനെ ഉയർത്തി ഇപ്പോൾ ലോറിയിലേക്ക് മാറ്റുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ മേഖലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിരന്തരം ഇങ്ങനെ കാട്ടാനകൾ ഇറങ്ങുന്ന, കാട്ടാനകളുടെ പ്രശ്നമുള്ള സ്ഥലമാണ്. കഴിഞ്ഞ ദിവസം പോലും 5 ആനകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്, ദാസനക്കര ഉൾപ്പെടെയുള്ള നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ കാട്ടാനകൾ, ഈ കാട്ടാന സ്ഥിരമായി ഈ പ്രദേശത്തെല്ലാം തന്നെ കാണുന്ന കാട്ടാനയാണ് എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരും പറയുന്നത്. കാരണം അവർക്ക് അറിയുന്ന കാര്യമാണ്. ഈ കാട്ടാനയെ കണ്ടപ്പോൾ തന്നെ പലരും പറഞ്ഞത് ഇത് നിരന്തരം ഇവിടെ ഇറങ്ങുന്ന ഒരു കാട്ടാനയാണ് എന്നുള്ളതാണ്. അതിനുശേഷം എന്തായാലും ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നു. കാട്ടാനയെ പതുക്കെ ഇവിടെ നിന്നും കൊണ്ടുപോകാനുള്ള ശ്രമം, അതായത് ലോറിയിലേക്ക് കയറ്റുന്ന നടപടി പൂർത്തിയായിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നും നേരെ അമ്മാനി വനമേഖലയിലേക്കാണ് കൊണ്ടുപോവുക. അവിടെ വെച്ച് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തും. വെറ്റിനറി ഓഫീസർമാരുടെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം ഇതിൻ്റെ സംസ്കാരം നടത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള വലിയ ഒരു കൊമ്പൻ തന്നെയാണ്, ആ കൊമ്പനാണ് ഇപ്പോൾ ചെരിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. ആ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതിനെ ബന്ധിപ്പിച്ച ശേഷം, അതായത് ഈ ലോറിയിൽ ബന്ധിപ്പിച്ച ശേഷം അതിനെ പതുക്കെ മാറ്റാൻ ഉള്ള ഒരു ശ്രമമാണിപ്പോൾ നടക്കുന്നത്. ഇവിടെ നിന്നും നേരെ അമ്മാനി വനമേഖലയിലേക്ക് കൊണ്ടുപോകും. അമ്മാനി വനമേഖലയിൽ നിന്ന് വെച്ചാകും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വലിയ ഒരു ശരി. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ, ഷോക്കേറ്റ് ചെരിഞ്ഞ കാട്ടാനയുടെ ജഡം പുറത്തേക്കെടുക്കുന്നു. അത് ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തി ഇപ്പോൾ ലോറിയിലേക്ക് കിടത്തുകയാണ്. അതിനുശേഷം പിന്നീട് അമ്മാനിയിൽ വനമേഖലയിൽ എത്തിച്ചായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. അതിൻ്റെ വിശദാംശങ്ങളാണ് സുർജിത് അയ്യപ്പത്ത് നൽകുന്നത്. ഇന്നലെയാണ് വയനാട് പനമരത്ത് ഷോക്കേറ്റ് കാട്ടാന ചെരിഞ്ഞത്. ക്രെയിൻ എത്തിച്ചാണ് ഇപ്പോൾ കാട്ടാനയുടെ ജഡം പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ ആ ജഡം ലോറിയിൽ കിടത്തിയിരിക്കുന്നു. അതിനുശേഷം അല്പസമയത്തിനകം തന്നെ അമ്മാനിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുകയും ചെയ്യും. സുർജിത്ത്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ലോറിയിൽ കിടത്തി, ലോറിയിൽ വടം വെച്ച് കെട്ടുകയാണ് അല്ലേ? ജഡം വടം വെച്ച് കെട്ടി കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് തോന്നുന്നു. അതെ ഗോപി, ലോറിയിൽ വടം വെച്ച് കെട്ടിക്കഴിഞ്ഞു. അത് അതിനെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. അമ്മാനി വനമേഖലയിലേക്ക് കൊണ്ടുപോകും എന്നുള്ള തരത്തിലുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. അതിനുശേഷം അമ്മാനി വനമേഖലയിൽ നിന്ന് വെച്ച് മറ്റ് നടപടിക്രമങ്ങൾ, അതായത് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കും. ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാകും അതിന്റെ സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഈ DFO ഷജന കരീം ഇവിടെ ഉണ്ട്. ഒപ്പം തന്നെ റേഞ്ച് ഓഫീസർ ആഷിക്ക് നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിക്കുന്നത് അവരുടെ നേതൃത്വത്തിലാണ്. ഇപ്പോൾ ആ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ ഉണ്ടായ ഒരു സംഭവമാണിത്. പുലർച്ചെ ഈ ഇവിടുത്തെ കാപ്പിത്തോട്ടത്തിൽ നിരന്തരം കാട്ടാനകൾ എത്താറുള്ള ഒരു മേഖലയാണ് എന്ന് തന്നെ നാട്ടുകാർ പറയുന്നുണ്ട്. ഈ ഇവിടെയാണ് ഇങ്ങനെ കാട്ടാന എത്തുകയും ഒരു തെങ്ങ് കുത്തിമറിച്ചിടാൻ ശ്രമിക്കുകയും ചെയ്തത്. അത് നേരെ തെങ്ങ് പതിച്ചത് ഈ വൈദ്യുതി ലൈനിന്റെ മുകളിലാണ്. വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റാണ് ഇപ്പോൾ കാട്ടാന ചെരിഞ്ഞത്. ഇന്ന് രാവിലെ വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല. പിന്നീട് വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് ഇങ്ങനെ ഒരു പരിശോധനയിലാണ് ഇങ്ങനെ കാട്ടാന ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത് പിന്നീടാണ്. എന്തായാലും അങ്ങനെ അതിദാരുണമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. വളരെ ദുഃഖകരമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. നിരന്തരം ഈ കാട്ടാന ഇവിടെ കാണാൻ കഴിയാറുണ്ട് എന്നുള്ള കാര്യമാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ സ്ഥിരീകരിക്കുന്നത്. ഈ കാട്ടാനയെ കണ്ട ആളുകളുണ്ട്. നേരത്തെയും സ്ഥിരമായി ഈ മേഖലയിൽ ഇറങ്ങുന്ന ആനയാണ് എന്നുള്ള തരത്തിലുള്ള ഒരു വിവരം തന്നെയാണ് നാട്ടുകാരെല്ലാം തന്നെ പങ്കുവയ്ക്കുന്നത്. കാരണം അവർ പലപ്പോഴും ഈ ആനയെ കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ ആളുകൾക്കും പരിചിതമാണ് ഏതൊക്കെ ആനയാണ് ഇവിടെ ഇറങ്ങാറുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഈ നാട്ടുകാർക്ക് പരിചിതമാണ്. കാരണം ഈ നടവയൽ ഈ ഉൾപ്പെടെയുള്ള ഈ ദാസനക്കര അടക്കമുള്ള ഈ വനമേഖലയോട് ചേർന്ന് ജീവിക്കുന്ന ആളുകൾ സംബന്ധിച്ച് അവർക്കെല്ലാം ഈ ആനയെ സംബന്ധിച്ച് ഈ ആനകളെ കുറിച്ച് കൃത്യമായി അറിയാം, ഏതൊക്കെ ആനകളാണ് എന്നുള്ള കാര്യം കൃത്യമായി അറിയാം. എന്തായാലും ലോറിയിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഇനി ഇവിടെ നിന്നും നേരെ കൊണ്ടുപോവുകയാണ്. ഇവിടെ നിന്ന് നേരെ കൊണ്ടുപോകുന്നത് ഈ അമ്മാനി വനമേഖലയിലേക്കാണ്. ഇപ്പോൾ ലോറിയിലേക്ക് കയറ്റി വടം വെച്ച് ബന്ധിച്ച് അതിനുശേഷം ഇതിനെ നേരെ അമ്മാനി വനമേഖലയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഗോപി.
ശരി, ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അമ്മാനി വനമേഖലയിലേക്ക് കൊണ്ടുപോകാൻ ഉള്ള ആനയുടെ ജഡം ഉയർത്തി ഇപ്പോൾ ലോറിയിൽ കയറ്റിയിരിക്കുന്നു. അമ്മാനി വനമേഖലയിലേക്ക് അല്പസമയത്തിനകം കൊണ്ടുപോകും, അവിടെയാണ് പോസ്റ്റ്മോർട്ടം നടത്തുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.